അച്ഛാ അച്ഛനല്ലേ പറഞ്ഞ പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ ലാപ്പ് വാങ്ങിച്ചു തരാന്ന്. നിനക്ക് ഈയിടയ്ക്കിടെ മാല വാങ്ങിച്ചു തന്നത്? നിങ്ങൾ ഞാൻ പറഞ്ഞ മാല വാങ്ങിച്ചു തരാം. എടാ വീടിന്റെ വാടക, ഇനിയുള്ള നിന്റെ പഠിത്തം, അതിനൊക്കെ പൈസ വേണ്ടേ? എന്റെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ലാപ്പ് ഉണ്ട്, ചുമ്മാ വാങ്ങിച്ചു തരാതിരിക്കും. ഓരോരോ കാരണങ്ങൾ, ചുമ്മാ മക്കൾ ഉണ്ടാക്കിയിട്ട് മാത്രം പോരാ, ഒരാഗ്രഹം കൂടി സാധിച്ചു കൊടുക്കണം. എന്തോ വന്നേക്കണം. എന്താ എന്താ തന്തയോട്ട് എന്താ പ്രശ്നം? വീട് വരെ കേൾക്കാമല്ലോ. അങ്ങനെ പറഞ്ഞു വാക്കിന് വിലയില്ലടായി. ഓ നിന്നെ പോലെ തന്നെ. അങ്ങനെയല്ലേ അങ്ങനെ വരുള്ളൂ. നീ പറയുന്ന കാര്യം പറ. എടാ പ്ലസ് ടു വെച്ച് ലാപ്പ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞടായി. എന്നിട്ട് ഞാനാണെങ്കിൽ ഗെയിമിംഗ് ചാനലൊക്കെ തുടങ്ങാന്നിരുന്നേണ്. ഇങ്ങനെ എന്നെ തേച്ച് കഴുത്തിൽ സ്വർണം വെച്ചിട്ടെന്തിനെ തന്തയോട് ചോദിച്ചു നടപ്പു. ഇവിടെ പണയം വെക്കണേ. എന്ത് കലിപ്പ്? നീ കൊണ്ട് പണയം വെക്കുന്നു, ലാപ്പ് എടുക്കുന്നു, തന്തയത് വീടുക്കുന്നു. അത്രേ ഉള്ളല്ലേ? അത്രേ ഉള്ളൂ. ചെട്ടിനാണ് വേണം മുത്തൂറ്റ് പോവാം. എന്താച്ചാ നീ പറഞ്ഞ പോലെ നിന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചാൽ അച്ഛനെ കൊണ്ട് പറ്റിയിട്ടില്ല. അതിന് നീ ആഗ്രഹിച്ച പോലെ ലാപ്ടോപ്പ് എവിടെ നിന്ന്? മക്കളെ എയ്ഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി നീ ആഗ്രഹിച്ച പോലെ ബാംഗ്ലൂരിൽ തന്നെ അഡ്മിഷൻ റെഡി ആക്കിയിട്ടുണ്ട്. എയ്ഡ് വഴി അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് അവർ ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂർ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ കോളേജിലും അവർ അഡ്മിഷൻ എടുത്തുകൊടുക്കുന്നുണ്ട്, അതും തുച്ഛമായിട്ടുള്ള ഫീസിൽ. മക്കളെ നിന്റെ മാല എവിടെ? അച്ഛാ